ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളപ്പം വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എന്ന് പറയാൻ കാരണം നമ്മൾ കുറച്ച് ദിവസമായിട്ട് അപ്പം നിർത്തി വെച്ചിരുന്നു, അപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലത്തെ പരിപാടിയൊക്കെ തുടങ്ങിയേക്കാണ്, അപ്പം ചുട്ടും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയുണ്ടെന്നിട്ട് എല്ലാവരുടെയൊക്കെ വിശേഷങ്ങളൊക്കെ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ തന്നെയാണല്ലോ അല്ലേ, പുറത്തൊന്നും പോകാൻ പറ്റണില്ലല്ലോ എല്ലാവർക്കും. അതുപോലെ തന്നെ ഓരോ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലൊക്കെ ആയിട്ട് ഓരോ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കല്ലേ. ഞങ്ങൾക്കും ഇപ്പോൾ കച്ചവടത്തിനൊക്കെ പോയിട്ട് കുറച്ച് ദിവസമായിട്ടോ. അതുകാരണം ആ വൈകുന്നേരം രാവിലെ ഉച്ചക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ആ വൈകുന്നേരം ഞങ്ങളെ പോകുന്ന സമയമാകുമ്പോഴേക്കിന് അപ്പോഴേക്കിന് മഴയിക്കാരം, അതുകൊണ്ട് പോകാനേ പറ്റണില്ല. നമ്മൾ ചായയൊക്കെ അവിടെ തിളച്ചിട്ട് മധുരട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഫുള്ളായിട്ടുണ്ട്. ഞാനതിലേക്ക് ഉണ്ടാക്കുന്നത് കിഴങ്ങ് കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു മസാല ഇട്ടിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. കറിയൊന്നുമല്ല. പിന്നെ ഇത് കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനും അതുപോലെ തന്നെ അപ്പം അതുപോലെ തന്നെ ചപ്പാത്തിയായിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനായിട്ട് കണ്ടുപിടിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ഐഡിയ ചെയ്തതാണ്. ഇപ്പോൾ ഒരു ഒത്തിരി വെള്ളത്തിൽ ആദ്യം കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കിഴങ്ങ് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കട്ടോ. വേവിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെന്ത് ഉടയാൻ പാടില്ല. ഒന്നും കേട്ട് നമ്മളാ പച്ചപ്പ് വിട്ടിട്ട് അതുകൊണ്ട് മാങ്ങിയെടുക്കുക. അതിൻ്റെ ശേഷം പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ചട്ടിയിൽ, എന്നിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് നന്നായിട്ടാണ് പൊട്ടി വരുമ്പോൾ ഈ ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഹാഫ് വേവ് ആയിട്ടുണ്ടാവും, അത്രയും ആയിട്ടുണ്ടാവില്ല തോന്നുന്നു. കാരണം ഞാൻ വെള്ളമൊന്ന് തിളച്ചൊരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ മാങ്ങിയെടുത്തിക്കണം. അപ്പോൾ അതിൽ കടുക് പൊട്ടി വരുമ്പോൾ ഈ കിഴങ്ങ് ഇട്ട് കൊടുത്തിക്കുക. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയും, പിന്നെ കുറച്ച് ചിക്കൻ മസാല കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല ഇല്ലാത്തോലാണെങ്കിൽ കുറച്ച് നമ്മൾ പട്ടയ ഇലക്കായും ഇതൊക്കെ ഉണ്ടാവില്ലേ, അത് പൊടിച്ചിട്ട് അതും മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഇത്തിരി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. മുളകും ആ ചിക്കൻ പിന്നെ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ അത്യാവശ്യം. ഇത് ഈ ചിക്കൻ മസാല ഇല്ലെങ്കിൽ, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ പിന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ ഗരം മസാലപ്പൊടി ഇട്ടാൽ പിന്നെ പ്രത്യേകമായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഇട്ട് കൊടുത്തിട്ടില്ല ഇപ്പോൾ, കാരണം പൊടിച്ച് വെച്ചത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ അത് വെന്ത് വന്നപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് വിളമ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയ കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ്. ഇത് കുട്ടികൾക്ക് കിഴങ്ങ് പൊരിച്ചതൊക്കെ സ്കൂൾ കൊണ്ടുപോകുമ്പോൾ അതിന് ഒരു ദിവസമൊക്കെ വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് കൂട്ടാനായിട്ടും കൊടുത്തു വിടുക. പിന്നെ നമുക്ക് രാവിലെ ഞാൻ പറഞ്ഞില്ലേ, അപ്പം ചപ്പാത്തി ആയിക്കൊക്കെ കഴിക്കാം കേട്ടോ, നല്ല രസമാണ്. പിന്നെ ചോറുക്കും നമുക്ക് സൈഡ് കൂട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ എന്താണ് ചക്ക കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ചക്ക കഴിഞ്ഞിക്കണു. ഇക്കാക്ക് ഒരു ചക്ക കിട്ടിയതാണ് കേട്ടോ, ആരോ കൊടുത്തതാണ്. അപ്പോൾ വെള്ളം കയറിയത് കൊണ്ട് തന്നെ അടുപ്പത്ത് വെച്ചപ്പോൾ തന്നെ അത്യാവശ്യം പെട്ടെന്ന് വെന്ത് കിട്ടി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താണ് വത്തളമീൻ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ചക്ക കൂട്ടാനും വത്തളമീൻ പൊരിച്ചതും ആക്കാമെന്നാണ് കരുതിക്കുന്നത്. പിന്നെ കറിയൊന്നും വേണ്ടല്ലോ, കാരണം ചക്ക കൂട്ടാണ്ടാകുമ്പോൾ എന്തായാലും കുഴഞ്ഞു കാണ്ട് തന്നെ അല്ലേ കറി പോലെ തന്നെ വെക്കാറല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ കറി ചക്ക കൂട്ട വെക്കുമ്പോൾ കറിയൊന്നും വെക്കാൻ നിൽക്കില്ല കേട്ടോ. തേങ്ങ അരച്ചിട്ടാണ് വെക്കൽ ഞാൻ. അങ്ങനെ വെച്ചാലോ ഇഷ്ടം. അങ്ങനെ മീനൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ ഒന്ന് പോയി വെക്കുമ്പോൾ നമ്മളെ ദിലു ഓൾക്ക് സ്കൂൾക്ക് ഒരു വർക്കുണ്ട് കേട്ടോ, ഒരു പൂവുണ്ടാക്കുന്ന ഒരു വർക്കാണ്. അപ്പോൾ ദിലുവിന് നല്ല അടിപൊളിയായിട്ട് ചിത്രം വരക്കാനറിയാം. അവൾ ചിത്രം വരക്കണ മത്സരത്തിലൊക്കെ കൂടിയിരുന്നു കേട്ടോ. നാൾ ഇമേജിലുണ്ടായിരുന്നു, അന്ന് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് നല്ല വരക്കാനും വയ്ക്കും. പിന്നെ ഇതുപോലുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ അവൾക്ക് നല്ല വയ്ക്കും കേട്ടോ. അപ്പോൾ ഓൾ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ വീഡിയോ ഇടക്കൊക്കെ എടുക്കലുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുസ്തഫാക്ക് കൂടുതൽ എന്താ, ഓനിക്ക് ചിത്രം വരക്കറിയാം. ഓനിക്ക് പക്ഷേ കൂടുതലിഷ്ടം ഫുട്ബോൾ, ക്രിക്കറ്റ് അങ്ങനത്തെ കളികൾക്കാണ് കേട്ടോ. പഠിക്കാൻ കുറച്ച് മുസ്തഫ കുറച്ച് ബാക്കാണ്, ഇതിലും അത്യാവശ്യം പഠിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ മുസ്തഫാനെ ഇൻഷാല്ലാ 9-ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ ട്യൂഷൻ ചേർക്കണമെന്ന് കരുതുന്നുണ്ട്. ഇപ്പോൾ 8-ാം ക്ലാസ്സിൽ തന്നെ ഞാൻ ചേർക്കണമെന്ന് കരുതിയിരുന്നു. പക്ഷേ മദ്രസ രാവിലെ ആയതുകൊണ്ട് തന്നെ എന്താണ് ട്യൂഷൻ്റെ ടൈം, അവനക്ക് സ്കൂൾക്ക് വിടും ട്യൂഷന് പോകാനാകുമ്പോൾക്കിനെ മദ്രസ കഴിയൂല. അപ്പോൾ എന്താണ് ഇതിലും ഇങ്ങനെ അതിങ്ങനെ വെട്ടിയിട്ട് റോസാപ്പൂവിൻ്റെ മോഡലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് പശ ചേർത്തിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഓളെ ഉണ്ടാക്കണ വെറുതെ ഒരു വീഡിയോ എടുത്താൽ, കാരണം കുട്ടികളൊക്കെ ആരെങ്കിലും നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ, അതായത് എൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും ഒക്കെ കുട്ടികളൊക്കെ ക്രാഫ്റ്റ് വർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഉപകാരമായിക്കോട്ടെ വിചാരിച്ചിട്ട് അപ്പം ഞാനത് മുഴുവനായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഓൾക്ക്
എന്താ ഓരോ ഇതൊക്കെ, അതായത് നല്ല രസത്തിലുള്ള ഉണ്ടാക്കുന്നതാണ് ഈ പാവക്കുട്ടികളൊക്കെ. എന്നിട്ട് അതിന് ഷൂസ്, അതുപോലെ തന്നെ ഡ്രസ്സുകൾ, ഈ പ്ലാസ്റ്റിക് കവർ കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ നല്ല ഭംഗിയിലുണ്ടാക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുഞ്ഞ് അത് കാണുമ്പോൾ എന്നാൽ അങ്ങനത്തെ ഒരു ചാനൽ തുടങ്ങിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾക്ക് വീഡിയോ എടുക്കാനേ അറിയുള്ളൂ, പിന്നെ അത് എഡിറ്റിങ്ങും കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്താ ഇപ്പോൾ ഈ തിരക്കുകളൊക്കെ ഇടയിൽ കൂടെ ഐഷും ചെറുതല്ലേ, അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇൻഷാ ഞാൻ അവളോട് പറഞ്ഞു പിന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാൻ എനിക്ക് എൻ്റെ ഇതൊക്കെ ഇടാൻ പറ്റിയൊരു ചാനലേ നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഉണ്ടാക്കാം, ഇപ്പോൾ എന്തായാലും വേണ്ട അതങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓള് പിന്നെ നമുക്ക് തിരിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഓളെ വർക്കൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇങ്ങനെ നീല കളറ് കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതുപോലെയുള്ള ഒരു പൂവാട്ടോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ നടുവിലായിട്ട് കുറച്ച് റോസാപ്പൂവുകളും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിലൊരു ഈ കാർഡ്ബോർഡ് പെട്ടിയുടെ ചെറിയൊരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് നാല് പുറം കുറച്ച് രണ്ട് ഇലകളും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവളെ അതൊന്ന് വീഡിയോ എടുത്തു കൊടുത്തിട്ട്, കാരണം ആഷ്ക്ക് വിട്ട് കൊടുക്കാനും വീഡിയോ വേണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വന്നപ്പോഴേക്കിന് ചക്ക കൂട്ടാനും ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മീനും പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ മീനും ചക്ക കൂട്ടാനും ആയി നല്ല മാങ്ങച്ചാറും ഉണ്ടായിരുന്നു, അത് കൂട്ടിയിട്ട് ചോറൊക്കെ തിന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചരിയുമ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണക്ക് പോവുകയാണ്. അതായത് പഞ്ചസാര, ചായപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞിക്കണു. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഐഷുവിൻ്റെ ഒരു മരുന്ന് വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ജലദോഷമായിട്ട് ഡോക്ടറെ കാണിച്ചിരുന്നു. അപ്പോൾ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കാണിച്ചിരുന്നു. അപ്പോൾ ആ മരുന്ന് അവിടെ തന്നെയുള്ളൂ കിട്ടുക പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി തിരിച്ചു വരുന്ന സമയത്താണ് നല്ല പാലട പായസം കണ്ടത് കേട്ടോ. അപ്പോൾ പായസം നമ്മൾ ഉണ്ടാക്കലുണ്ട്, പക്ഷെ ഇങ്ങനെ പോണ സമയത്ത് കുറേ ആയിട്ട് കുറച്ച് ദിവസമായി നിന്ന് പായസം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് പാലട ഇങ്ങനെ കണ്ടപ്പോൾ ഐഷുവിനും മുസ്തഫാക്കും ദിലുവിനും വാങ്ങിക്കൊടുക്കരുതിയിട്ട് അങ്ങനെ വണ്ടി നിർത്തിയതാണ് കേട്ടോ. കുന്നപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഞങ്ങളവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി പാലട കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മുസ്തഫാനോട് ഞാൻ പറഞ്ഞു വെച്ചാൽ അവിടെ എടുത്തൊന്ന് പോയിട്ടൊരു വീഡിയോ എടുത്ത് വായോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓനെ അവിടെ പാലട വിൽക്കുന്ന ആ ഒരു ചെക്കൻ്റെ അടുത്ത് പോയിട്ട് ഓന് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വലിയൊരു പാത്രത്തിൽ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട്, ഇത് ചൂടിപ്പോൾ എങ്ങനെ നിൽക്കണമെന്നാവോ, ഈ പാത്രം ചൂട് നിൽക്കുന്ന പാത്ര തോന്നുന്നുണ്ട് കേട്ടോ. നല്ല തിളച്ച ചൂടിൻ്റെ മാതിരി ഇന്നിട്ട് അത് ആറ്റി ആറ്റി ആറ്റിയിട്ട് കേട്ടോ ഞാൻ ഈശുവിനും ഓൽക്കൊക്കെ കൊടുത്തത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ.